കാലം പോയൊരു കാലം വന്നെന്നുള്ളം പുൽകും നേരം പൊന്നിൻ തുമ്പി പോലെ പെണ്ണും നീയാ പൈതലിടാ കാലം പോയൊരു കാലം വന്നെന്നുള്ളം പുൽകും നേരം പൊന്നിൻ തുമ്പി പോലെ പെണ്ണും നീയാ പൈതലിടാ തന്നായി കരളായി എനിക്കെന്നും നീയല്ലോ നിന്റെ കൊഞ്ചും മൊഴി ഒരു തേനാറുപോൽ എന്നിൽ ഒഴുകിടുമ്പോൾ എന്നോമൽ സോദരിക്കെന്നു ഞാനേകും പുണ്യനാളിൽ നാളം ആയിരം നാളം എന്റെ നേരം വിണ്ണിൻ ബിംബം പോലെ മിന്നും നിന്റെ ബാലമിടാ നാളം ആയിരം നാളം എന്റെ ഉള്ളിൽ പൂക്കും നേരം വിണ്ണിൻ ബിംബം പോലെ മിന്നും നിന്റെ ബാലമിടാ എനിക്കെന്നും നീയല്ലോ നിന്റെ കുഞ്ഞിക്കരം ഒരു മലർവള്ളി പോൽ എന്നെ ചുറ്റിടുമ്പോ എന്നോമൽ സോദരിക്കെന്തു ഞാനേകും ഇന്നീ പുണ്യനാളിൽ നിന്റെ മന്ദസ്മിതം ഒരു വാസന്തമായി എന്നിൽ പൂവിടുമ്പോ ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. യൂണിഫോം എല്ലാരും പുറത്തേക്കൊക്കെ ഇറങ്ങൂ. ഇന്നത്തേക്ക് അവധി എഴുതി കൊടുക്കാൻ പോവാ. സാറിന്റെ ജന്മദിനമാണ്. ഏത് സാറിന്റെ? ഈ സാറിന്റെ തന്നെ. അതിനുള്ള സഹോദരിയുടെ സമ്മാനമാണ് ഈ വേഷം. എങ്ങനുണ്ട്, കലക്കിയിട്ടില്ലേ? എന്തു പറ്റി? ജന്മദിനത്തിന്റെ കാര്യം ഇത്ര ദിവസമേ വെക്കുന്ന് ഞാൻ കരുതിയില്ല. ഓഹോ, അതാണോ കാര്യം? എന്നോടുകൂടി ഒന്ന് പറഞ്ഞെന്ന് വെച്ച്. എന്തെന്തോ അബദ്ധം പറയല്ലേ. ഇന്നത്തെ ഈ ചുറ്റുപാടിൽ വന്ന് ജനിക്കുന്ന എന്നെ നാണക്കേട്. ആ നാണക്കേട് പറഞ്ഞു നടക്കുന്നതും ആഘോഷിക്കുന്നതും അതിനേക്കാൾ വലിയ നാണക്കേടല്ലേ. എങ്കിലും ഷീലയുടെ സമ്മാനം വാങ്ങിയത് എന്തിനാ? ഞാനിത് ആരെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ അവൾ അത് ഓർമ്മിച്ചു വെച്ചിരുന്നു. ഇനി ഞാൻ പോകട്ടെ. ഷീല അമ്പലത്തിൽ പോകാൻ വരും. അവൾ ഈ വഴി വരുമ്പോ നമ്മൾ രണ്ടുപേരും കാണണ്ട. കണ്ടാലെന്താ? അത് പാടില്ല. അവളുടെ കല്യാണം കഴിയുന്നതുവരെ നമ്മുടെ പ്രേമം രഹസ്യമായിരിക്കണം. പോട്ടെ. നീ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എന്താ ചേട്ടാ? കണ്ണടയ്ക്കാതെ കൈനീട്ട്. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ. ഒരു പാവപ്പെട്ട സബ് ഇൻസ്പെക്ടർ ഇതുവരെ ആരോടും കൈക്കൂലി വാങ്ങിയിട്ടില്ല, എന്നിട്ടും പെങ്ങൾക്ക് സ്വർണ വളകൾ വാങ്ങിയിരിക്കുന്നു. ഇല്ല ചേട്ടാ, എന്റെ ചേട്ടനെ എനിക്കറിയാം. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ നിനക്ക് വേണ്ടി ഒരു തുക ഞാൻ ബാങ്കിൽ ഇടാറുണ്ട്. ചേട്ടൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ഇല്ല മോളെ, ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ജയിച്ചിരിക്കുകയാണ്. ഇനി ഒരു കടമ കൂടെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്, നിന്റെ കല്യാണം. അതിനു വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വള കയ്യിലിട്ടുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകും.
ഇത് നല്ല മര്യാദയാണല്ലോ. വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെയാണോ സൽക്കരിക്കുന്നത്? ഷീല ഇവിടില്ല. ഞാൻ ഷീലയെ കാണാനല്ല വന്നത്. എന്നെ കാണാനായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരണമായിരുന്നോ? വഴി വെച്ച് കണ്ടല്ലേ. വീണ്ടും കണ്ടതുകൊണ്ട് എന്താ തകരാറ്? അയ്യോ, തകരാറേ ഉള്ളൂ. ഷീല ഇപ്പൊ ഇവിടെ വന്ന് നമ്മളെ രണ്ടുപേരെ കൂടെ കണ്ട അവക്ക് എന്തെങ്കിലും സംശയം തോന്നിയില്ല? തോന്നട്ടെ, അങ്ങനെയല്ലേ ഓരോന്നും പുറത്താവുന്നത്. കളി തമാശക്ക് മതിയാക്ക്, വന്ന കാര്യം പറഞ്ഞിട്ട് സ്ഥലം വിടാൻ നോക്ക്, ഇല്ലെങ്കിൽ വെളിയിറക്കി കഥ കിടക്കും. പെങ്ങളെ ഇങ്ങനെ ഒരു പേടിയുണ്ടോ? ശരി, ആ കൈ തന്നെ. കൈന്നിവിടെ കൈട്ട് സാറേ. എന്തിനാ? ഭാഗ്യമായി നല്ല സമയത്ത് തന്നെ വന്നു. പൊന്നി, എന്തോ ചതിക്കല്ലേ. എന്നാ ഞാൻ പോയേക്കാം. അതിൽ പോയാ അവള് കാണും എന്നെ. കട്ടിനടിക്കാറോ? വേണ്ട, അതിന്റെ അതിൽ ഇതിലാ. പോയി കൈ കഴിച്ചോ, പ്രസാദം തരാ. ഞാൻ രാവിലെ കുളിച്ചാ, ഇനിയിപ്പോ കൈ കഴിയുന്നതിനാ. ഇനി എന്നാക്ക്? അത് പറ്റില്ല, ഇത് തിരുമധുരമാ, കൈ ശുദ്ധമായിരിക്കണം. പോയി കഴുകിട്ടു വാ. ഇതൊരു ശല്യമായല്ലോ. ചോ, ഇവിടെയൊക്കെ വെള്ളം വീഴും. ബാത്റൂം ഞാൻ അവിടെ പോയി കഴിക്കും. അയ്യോ മിസ്, എങ്ങനെ ഇതിനകത്ത് വന്നു? ഞാൻ അവിടെ ഒരു വലിയ ചിലന്തി. ആ, ഈ സുവോളജി പഠിപ്പിക്കാൻ ചിലന്തിയെ പിടിക്കാൻ വന്നതായിരിക്കും. വേഗം പിടിച്ചോണ്ട് പോയിക്കോളൂ. അനാവശ്യമോ? എന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. നിങ്ങൾ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തത്? ശീലേന്ദ്ര എത്രയേറെ സുന്ദരിയായത്. ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ആരെങ്കിലും ഫോട്ടോ എടുക്കുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. സൗന്ദര്യം എവിടെ കണ്ടാലും ഞാനത് ഒപ്പിയെടുക്കും. പോരെങ്കിൽ ഷീല പണ്ടേ എന്റെ മനസ്സിൽ പറഞ്ഞതുമാണ്. മൈ സ്വീറ്റി, ഈ കോപം പോലും എന്ത് സുന്ദരമായിരിക്കുന്നു. ഈ കണ്ണും ഈ ചുണ്ടും ഈ പല്ലും ഈ കവളും ഈ അരക്കെട്ടും. മരിക്കണ്ട, പറഞ്ഞു കേട്ടുള്ളതുകൂടി പറഞ്ഞു. ഈ പാവം പോലും സുന്ദരമല്ലേ? റിയലി ബ്യൂട്ടിഫുൾ. ഓഹോ, അങ്ങനെയാണോ? അപ്പോ ഈ ചെരുപ്പോ? സുന്ദരമായ പാവത്തിലണിയുന്ന ചെരുപ്പല്ലേ, അതിസുന്ദരം. ഈ ചെരുപ്പോണ്ടല്ലോ അടിയോ? നീ അത്രയേ.